ഒരിക്ക ഒരു രാജ്യത്തില് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു നിരവധി ഭക്തന്മാര് അവിടെ വരുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും അവരുടെ സങ്കടങ്ങൾ ഈശ്വരനോട് പറയുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരുപാട് ഭക്തന്മാരുടെ തിരക്കുള്ള ഒരു സമയത്ത് ഒരു അശ്ലീതി ശബ്ദം കേൾക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമില്ലാതാക്കാൻ ഇല്ലാതാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം എന്നൊരു പേപ്പറിൽ എഴുതി ഒരു പൊതിയാക്കിക്കൊണ്ട് ആ പൊതിയെ ഇന്ന് രാത്രിയിൽ ആരും കാണാതെ നടക്കേ വെച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ അങ്ങനെ ആരാ വന്ന എല്ലാ ഭക്തന്മാർക്കും സന്തോഷമായി ഈശ്വരൻ അവരുടെ ദുഃഖത്തെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഓരോരുത്തരും വിചാരിച്ചു എൻ്റെ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം ഭഗവാന് കൊടുത്തേ പറ്റൂ എല്ലാവരും എല്ലാവരും അവനവൻ്റെ ദുഃഖത്തെ പേപ്പറിൽ എഴുതി ഒരു പൊതിയാക്കി ആ നടക്കി നടക്കിക്കൊണ്ടെന്ന് ഉപേക്ഷിച്ചു രാവിലെ നോക്കുമ്പോഴത്തേക്കും അത്രയധികം കൊച്ചു കൊച്ചു കിഴികൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ രാവിലെ വന്നു എല്ലാവരും രാവിലെ വന്ന സമയത്ത് വീണ്ടും ഒരു അശ്വരീരി ശബ്ദം കേൾക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ദുഃഖത്തെ ഇവിടെ ഉപേക്ഷിച്ച് അതിൽ നിന്നൊരു കിഴിയെടുത്ത് നിങ്ങൾ പോയിക്കൊള്ളാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഓരോരോ കിഴിയെടുത്ത് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി തുറന്ന് വായിച്ചപ്പോഴാണ് തോന്നുന്നത് അയ്യോ എൻ്റെ ദുഃഖം ചെറുതായിരുന്നു ഇത് വലിയ ദുഃഖാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അങ്ങനെ എല്ലാവരും അമ്പലത്തിലേക്ക് തിരിച്ചു വരും അന്ന് സന്ധ്യക്ക് വീണ്ടും ഒരു അശ്വരീരി ശബ്ദം കേൾക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയത് സംതൃപ്തിയല്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക എല്ലാവരും ഇന്ന് ഭാണ്ഡങ്ങളെ കൊണ്ടുവന്ന് നടക്കി ഉപേക്ഷിച്ച് പോവുക നാളെ രാവിലെ വരുമ്പോൾ അവനവും എൻ്റെ ഭാണ്ഡം കൊണ്ട് തിരിച്ചു പോയിക്കൊള്ളാൻ അപ്പം എല്ലാവരും എല്ലാവരും പറയും മതി ഭഗവാനെ എൻ്റെ ദുഃഖം എനിക്ക് കിട്ടിയതിനേക്കാൾ വലുതല്ല എനിക്ക് അതിമതി എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം അവനവെന്റെ ഭാണ്ഡം കൊണ്ട് എല്ലാവരും പോയി ഈ ലോകത്തെല്ലാവരുടെയും വിചാരം അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്ന കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എന്നെപ്പോലെ ദുഃഖിതരായിട്ട് മറ്റാരും ഇല്ലെന്ന വിചാരം ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുഃഖമുള്ളവരാണ് തൻ്റെ ദുഃഖത്തിന് അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും വിചാരിക്കും എന്റെ ദുഃഖമാണ് ഏറ്റവും വലുതെന്നാണ് പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല എല്ലാ മനുഷ്യന്മാർക്കും ദുഃഖങ്ങളുമുണ്ട് ദുഃഖങ്ങൾ അതിജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കലിയുഗമാണ് നമ്മൾ പറയാറില്ലേ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും ചൂടുണ്ടായിരിക്കും ആ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാൻ കൂടുതലാക്കും ഫുഡ് സിസ്റ്റം സെറ്റാക്കും ഡ്രസ്സിങ് അതുപോലെ കോട്ടൺ ഡ്രസ്സൊക്കെ ആക്കി മാറ്റിക്കൊണ്ട് ആ രീതിയിലാക്കും ആ കാലഘട്ടത്തിനനുസരിച്ച് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതായിരിക്കുന്ന ജീവിതശൈലിയെ സ്വന്തമാക്കും അതുപോലെ ഈ കാലഘട്ടം ഇത് കലിയുഗമാണ് എല്ലാ മനുഷ്യന്മാരും കർമ്മ ത്തിന്റെ കണക്കിനെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട് സ്വന്തം പ്രശ്നത്തെ ചെറുതായി കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നിപ്പോകും ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് ചെരുപ്പില്ല എന്ന പരാതി ഇല്ലാതാവുന്നത് കാലില്ലാത്ത ആളെ കാണുമ്പോഴാണ് എന്ന് അതുകൊണ്ട് എപ്പോഴും നമ്മളെക്കാൾ അധികം ദുഃഖം അനുഭവിക്കുന്നവരെ കാണാൻ പഠിച്ചാൽ നമ്മുടെ ദുഃഖം ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ ജീവിതം ധന്യമെന്ന് നമ്മൾ വിചാരിക്കണം ഈശ്വരനോട് ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചോദിച്ചിരിക്കണം ഒന്നാമത്തെ കാര്യം പരമാർത്ഥമായ ധനം വേണം എന്താണ് പരമാർത്ഥമായ ധനം എന്നറിയോ ഒരു ആത്മാവിന് ഒരു വ്യക്തിക്ക് ഈശ്വരനുമായിട്ടുള്ള ബന്ധം ഭഗവാന്റെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ തന്നെയാണ് അവൻ്റെ ധനമാകുന്നതും ആ കർമ്മം തന്നെയാണ് ശ്രേഷ്ഠ കർമ്മം അഥവാ സുകർമ്മമായിക്കൊണ്ട് ഭാവിയിലെ സന്തോഷത്തെ അവരിലേക്ക് ആകർഷിക്കുന്നതും അതുകൊണ്ട് എപ്പോഴും ഈശ്വരനോട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഭഗവാനെ അങ്ങയുടെ സ്മൃതി എന്നിൽ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി അങ്ങയുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഈശ്വരന്റെ ഓർമ്മയിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് രണ്ടാമത്തെ എനിക്ക് വിയർപ്പിൻ്റെ വരെ തരണം അർത്ഥം നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്യാനും ആ അധ്വാനത്തിന്റെ ഫലം നമുക്ക് കിട്ടാനും വേണ്ടി ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ ആ പുണ്യകർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആ കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ നമ്മൾ ഭാഗ്യം കിട്ടിയാൽ ജീവിതം ശ്രേഷ്ഠായി അതുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം നമുക്ക് ചോദിക്കാവുന്ന ഘടകം ഭഗവാനെ ദിവ്യബുദ്ധിയായിരിക്കുന്ന അങ്ങയുടെ ബുദ്ധി തന്നുകൊണ്ട് എൻ്റെ കർമ്മത്തിൽ എൻ്റെ സഹായി ആയിക്കൊണ്ട് കൂടെ ചെയ്തുകൊണ്ട് ആ കർമ്മ ത്തിന്റെ ശേഷ്ഠമായിരിക്കുന്ന ഫലം നേടാൻ എനിക്ക് അങ്ങയുടെ സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് നമുക്ക് തീർച്ചയായും സ്വീകരിക്കാം മൂന്നാമത്തെ കാര്യം എൻ്റെ വീട്ടില് ആര് വന്നാലും കാലിയായി പോവാൻ അനുവദിക്കരുത് അഥവാ ഉദാഹരത ഒരാളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന ആരെയും കാലി കയ്യാൻ അയക്കാതെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന ആശ നിങ്ങളിൽ തീക്ഷണമായിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ളതായിരിക്കുന്ന ആഗ്രഹം നിങ്ങളെ എടുക്കാൻ യോഗ്യരാക്കി മാറ്റും എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഇല്ലായ്മയും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് നിറവിന്റെയാണ് ഫീലിങ് വരുന്നത് അതുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് എപ്പോഴും പറയുക എനിക്ക് എന്നെ പ്രാപിക്കുന്ന എന്നെ ആശ്രയിക്കുന്ന എൻ്റെ അടുത്ത് വരുന്ന എന്നെല്ലാവർക്കും തന്നെ കൊടുക്കാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി എനിക്ക് എപ്പോഴും വരദാനമായി തരണം എന്ന് ഭഗവാന്റെ അടുത്ത് മുമ്പ് ചോദിക്കാം ആ ശക്തി നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം എന്നാൽ തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ലായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല പിന്നെ മറ്റൊരു കാര്യം ഭഗവാനെ എനിക്ക് എപ്പോഴും നാണക്കേട് തരണം അത് ചോദിക്കണം തെറ്റായ വഴിയിൽ പോകുമ്പോൾ ആ തെറ്റായ കർമ്മം ചെയ്യാൻ പാപം ചെയ്യുന്ന സമയത്ത് നാണക്കേട് നമ്മൾ ഉള്ളെന്ന് വരണം മനസാക്ഷി കുത്തണം ആ കുത്ത് നമുക്ക് എപ്പോഴും ഈശ്വരനോട് ചോദിക്കാം നമ്മുടെ ദിവ്യബുദ്ധിയുടെ എഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനമാണത് തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റാണ് ഇത് മോശമാണ് നീ അതിൽ പോവരുത് എന്ന് നമ്മളോട് ശാസിക്കാൻ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ശക്തമാക്കാൻ വേണ്ടി ഈശ്വരനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഒപ്പം തന്നെ സ്വഭാവത്തിൻ്റെ മാധുര്യം എന്തൊക്കെ അവസ്ഥകളിൽ കടന്നു പോകുമ്പോഴും ഒരാളോട് പറയുകയാണെങ്കിൽ പോലും തെറ്റ് പറയുകയാണെങ്കിൽ പോലും സോഫ്റ്റ് ആയിട്ട് അവർ മധുരമായിട്ട് ആ കാര്യത്തൊന്ന് പറഞ്ഞ് കടന്നു പോവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമ്മുടെ ഈ ജീവിതം എത്ര തന്നെ ദുഃഖം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണെങ്കിലും വേനൽക്കാലത്ത് കുട പിടിക്കും പോലെ വെള്ളം കുടിക്കും പോലെ പഴം കഴിക്കും പോലെ ഈ പോയിന്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് സഹായമാവും നമ്മുടെ ദുഃഖം ചെറുതാവാൻ തുടങ്ങും മറ്റുള്ളവർക്കുള്ള സഹായം കൂടാൻ തുടങ്ങും ഒരു ദിവസം ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് സദാസുഖി നിങ്ങൾക്ക് യും ചെയ്യും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ അഞ്ചു ദൈവത്തിൽ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എങ്കിൽ ജീവിതം ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് പരിവർത്തനം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ ലഭിക്കുന്നതിനായി ക്ലിക്ക് ഒപ്പം ഞങ്ങളുടെ ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി